സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ നടപടികളിൽ അനാസ്ഥ തുടർന്ന് തദ്ദേശ വകുപ്പ് മാലിന്യ സംസ്കരണത്തിനുള്ള സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുന്നതിനും വാർഷിക പദ്ധതിയുടെ ഭാഗമാകുന്നതിനുമുള്ള സമയപരിധി രണ്ട് തവണ നീട്ടി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം നമ്മൾ കണ്ടതാണ് വലിയൊരു അഗ്നിബാധ. തുടർന്ന് ആ പ്രദേശത്തെ തന്നെ മൂടിയതും ജനങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിച്ചതും. ഇതൊന്നും തന്നെ ഉണ്ടായിട്ടും കേരളം സംസ്ഥാന സർക്കാർ ഈ മാലിന്യ സംസ്കരണ നടപടികളിൽ പാഠം പഠിക്കുന്നില്ല. അനാസ്ഥ വീണ്ടും തുടരുക തന്നെയല്ലേ തദ്ദേശ വകുപ്പ് ചെയ്യുന്നത്? സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണം പൂർണ്ണമായും പരാജയമാണെന്ന് അങ്ങനെ പറയാം. കാരണം യാതൊരു നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നില്ല. തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പിലാക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതല്ലാതെ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന ഒരു കാര്യം. നേരത്തെ തന്നെ ഈ തദ്ദേശ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് സമഗ്രമായിട്ടൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ഈ ഒരു പദ്ധതി കൂടി ചേർത്തുകൊണ്ടായിരിക്കും, വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് നടപ്പിലാക്കുക എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു 2023-24 പദ്ധതിയിൽ, അതായത് വാർഷിക പദ്ധതിയിൽ ഈ മാലിന്യ സംസ്കരണത്തിനുള്ള സമഗ്ര പദ്ധതികൾ തയ്യാറാക്കി അതിനുശേഷം അത് ആ ഒരു വാർഷിക പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നത്. അതിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു, അതായത് ഈ കഴിഞ്ഞ മാസമായിരുന്നു അതിന്റെ കാലാവധി. അതിനുശേഷം വീണ്ടും ഈ സമയം നീട്ടി നൽകുകയായിരുന്നു. ആ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് സമയം അവസാനിച്ചതിന് ശേഷം ഈ അടുത്ത മാസം 5-ാം തീയതിക്കുള്ളിൽ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു നൽകിയിരുന്ന നിർദ്ദേശം. പക്ഷേ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, അനാസ്ഥയാണ് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ ഒരു പദ്ധതികൾ രൂപീകരിക്കുന്ന കാര്യം എങ്ങും എത്തിയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല. പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിലോ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത്രത്തോളം ജനസാന്ദ്രത ഏറിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് കൊച്ചി ബ്രഹ്മപുരത്ത് ഉണ്ടായ തീപിടുത്തം. ഏക്കർ കണക്കിന് ഭൂമിയിൽ ഈ മാലിന്യം കുമിഞ്ഞുകൂടി തീപിടുത്തം ഉണ്ടായത് നിരവധി പേരുടെ ജീവനെയാണത് പ്രതികൂലമായി ബാധിച്ചത്. ദിവസങ്ങളോളം നീണ്ടു നിന്നു ആ തീ അടയ്ക്കുന്നതിന് വേണ്ടി. അത്രത്തോളം വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശക്തമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്, തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്, അനാസ്ഥയാണ്, അല്ലെങ്കിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് ഇത്തരത്തിലുള്ള വലിയ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു എന്ന് കൗൺസിലർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നതാണ്. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ്, വീഴ്ചയാണ് ഈ ഒരു വലിയ തീപിടുത്തത്തിന് കാരണമെന്ന്. അതിനുശേഷമാണ് തദ്ദേശ വകുപ്പ് തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിക്കൊണ്ട് സമഗ്രമായൊരു പദ്ധതി, അതായത് കോടിക്കണക്കിന് രൂപയുടെ ഒരു പദ്ധതിയാണ് തദ്ദേശ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനം ഒരുക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അതിനായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതികൾ ഏതാണ്ട് 2100 കോടി രൂപയുടെ പദ്ധതികളാണ്. ഈ പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിക്കുക, അത് രൂപീകരിച്ചതിന് ശേഷം അത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അതിന്റെ സമയപരിധി ഇന്ന് അവസാനിച്ചിട്ട് പോലും അതിന്റെ നടപടികളോ രൂപീകരണമോ ഒന്നും തന്നെ എവിടെയും എത്തിയിട്ടില്ല. സർക്കാർ ഇത്തരത്തിൽ തുടർച്ചയായി ഈ പോകുന്ന ഈ ഒരു അനാസ്ഥ ഈ സംസ്ഥാനത്തിന് കടുത്ത തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഈ മാലിന്യം ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നതിന് മുൻപ് തന്നെ അതാത് ജില്ലകൾക്ക് മാലിന്യ നിർമ്മാർജ്ജനം നടത്താനുള്ളൊരു നിർദ്ദേശമൊക്കെ സർക്കാർ നൽകിയിരുന്നു. പക്ഷെ അന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയൊരു മറുപടിയായി പറഞ്ഞൊരു കാര്യം ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നതല്ലാതെ അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാത്തത് എന്നുള്ളതായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു വിശദീകരണം. ഏതായാലും ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയാണ്. മാലിന്യം കുമിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇനിയും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണമെങ്കിൽ ഈ ബ്രഹ്മപുരത്ത് ഉണ്ടായ പോലുള്ള ഒരു തീപിടുത്തം ഇനി ഉണ്ടായാൽ മാത്രം, ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പ് സർക്കാർ നൽകുന്നു. പിന്നീട് ആ വിഷയം അതിന്റെ ഒരു ചർച്ച മാറിക്കഴിയുമ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നടപടികളിലേക്കും സർക്കാർ കടക്കുന്നില്ല. ഇതാണ് ഓരോ പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷവും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിയമസഭയിലടക്കം മന്ത്രി MB രാജേഷ് വ്യക്തമാക്കുകയുണ്ടായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതി
പദ്ധതികൾ തയ്യാറാക്കും. വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ നീക്കിയിരിപ്പ് തുകയൊക്കെ വകയിരുത്തുമെന്ന്. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷനുകൾ പറയുന്നത് അതൊന്നും ഈ ഫണ്ട് കിട്ടാത്തതാണ് മാലിന്യ സംസ്കരണ നീക്കത്തിനുള്ള പ്രധാന വെല്ലുവിളിയെന്ന്. അപ്പോഴേക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഇത്രയും കോടിക്കണക്കിന് രൂപകൾ മാറ്റിവെക്കുന്നത് എങ്ങോട്ട് പോകുന്നു, കോർപ്പറേഷനുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ വരുന്ന ഈ സാഹചര്യത്തിൽ ഈ പണം അതെങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം തുകയാണ് വകമാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഈ തുക ഓരോ ജില്ലകൾക്കും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ ഈ തുക ലഭിക്കുന്നില്ല, അതിന്റെ പ്രവർത്തനങ്ങളും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പകർച്ചവ്യാധി തന്നെ ഈ മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താത്തത് കൊണ്ടാണ് സംസ്ഥാനത്ത് വലിയ രീതിയിൽ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കടന്നത്. അപ്പോൾ തന്നെ ഓരോ ജില്ലകളോടും വിശദീകരണം തേടിയിരുന്നു. അപ്പോൾ ജില്ലകളുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടിയാണ് ഈ ഫണ്ട് മാലിന്യ നിർമ്മാർജ്ജനമാണെങ്കിൽ പോലും കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഇതിനൊന്നും തന്നെ കൃത്യമായി പണം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഓരോ ജില്ലകളുടെയും ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. അത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത്ര കോടി 2100 കോടിയിലധികം രൂപയുടെ സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനുൾപ്പെടെ കൃത്യമായി പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് ഈ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി മാലിന്യം പ്രശ്നം സംസ്ഥാനത്ത് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പല കുറി ആവർത്തിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലൊരു ഈ പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ തവണയും ഇതിന്റെ സമയപരിധി നൽകിയിരുന്നതാണ്. അതിന് കൂടുതൽ സമയം അനുവദിച്ചാണ് ഈ മാസം 31 വരെ, അതായത് ഇന്ന് വരെ ആ സമയപരിധി നീട്ടി നൽകിയിരുന്നത്. പക്ഷേ ഇതുവരെയും അതിന്റെ കൃത്യമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അത് വാർഷിക പദ്ധതിയുടെ ഭാഗമൊന്നും ആക്കിയിട്ടില്ല. ഇനി വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കുന്നത് അടുത്ത മാസം 5ാം തീയതിയാണ്. പക്ഷേ ഈ ഒരു ഇന്ന് തന്നെ ഇതിന്റെ യാതൊരു നടപടികളും പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഇനിയും ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ വൈകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇനി നടപ്പിലാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും ഇത്തരത്തിൽ ഇത്രത്തോളം പ്രധാനപ്പെട്ട കാര്യം മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അത് ആ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അത് എത്രത്തോളം ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. ഏക്കർ കണക്കിനോളം ഭൂമിയിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയും അത് തീപിടിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് ജീവനുകളെ അത് പ്രതികൂലമായി ബാധിക്കുകയും അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് കേരളം കണ്ടതുമാണ്. ഇത്രത്തോളം വലിയ അപകടങ്ങൾ ഇതിലേക്ക് തള്ളിവിടുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണ വിഷയത്തിൽ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. കടുത്ത അനാസ്ഥയാണ്. വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് മാലിന്യ സംസ്കരണം എന്ന സമഗ്ര പദ്ധതി. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.